ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുകയുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലർ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ അറിയത്തില്ല. ഒരു തരത്തിലുള്ള ജെർക്കുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സിന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ചെന്ന് കാലയക്കുമ്പോഴും വണ്ടി മുന്നോട്ട് മുന്നോട്ട് അല്ലെങ്കിൽ ചെറിയൊരു ചാട്ടം വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വാഹനം പഠിക്കുന്ന ബിഗിനേഴ്സിന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ജെർക്കുമില്ലാതെ ഏറ്റവും സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ പറയുന്ന ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വാഹനം നിർത്തിയിരിക്കുകയാണ്. ഇനി വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ജെർക്കില്ലാതെ വണ്ടി മുന്നോട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോക്കി മനസ്സിലാക്കുക. നിങ്ങൾ ഇതിനുവേണ്ടി പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ആദ്യം വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ ഒരു 4 സെക്കൻഡ് സമയം കൊണ്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഹാഫ് ക്ലച്ചിൽ വരാനായിട്ട് ഒരു 2 സെക്കൻഡ് എടുക്കുക. ഹാഫ് ക്ലച്ചിൽ നിന്ന് വീണ്ടും പതുക്കെ കാലയക്കാനായിട്ട് ഒരു 2 സെക്കൻഡ് എടുക്കുക. അതായത് ഒറ്റയടിക്ക് ഹാഫ് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ പാടില്ല. ഹാഫ് ക്ലച്ചിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വന്നിട്ട് ഒറ്റയടിക്ക് കാലെടുക്കുമ്പോഴാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ജെർക്കുണ്ടാകുന്നത്. ജെർക്കുണ്ടായി വാഹനം മുന്നോട്ടെടുത്ത് പോകും, പക്ഷേങ്കിൽ ഒരു ചാട്ടം വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. ഇനി നിങ്ങളത് ശ്രദ്ധിച്ചൊന്ന് കാണുക. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഫസ്റ്റ് ഞാനിതേ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിൽ കാല് വെക്കുന്നു. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഹാഫ് ക്ലച്ചിലേക്ക് ഒരു 2 സെക്കൻഡ് കൊണ്ട് വന്നു. ഇതേ ഹാഫ് ക്ലച്ച് വന്നു. ഇനി ഈ ഒരു ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്നും ഇതേ പതിയെ ഒരു 2 സെക്കൻഡ് കൊണ്ട് കാലയച്ചപ്പോൾ ഇതേ വണ്ടി പതുക്കെ മൂവായി. ഒപ്പം ആക്സിലറേറ്ററും കൊടുത്തപ്പം വണ്ടിക്ക് ഉള്ളിലൊരു ജെർക്കില്ല. കണ്ടില്ലേ, വളരെ സ്മൂത്തായിട്ട് എടുക്കാൻ കഴിഞ്ഞു. ഒറ്റയടിക്ക് ക്ലച്ചിൽ നിന്ന് ഹാഫ് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക എന്നുള്ളതല്ല, ആക്സിലറേറ്റർ കൊടുത്താൽ ഉടൻ തന്നെ ഒറ്റയടിക്ക് എടുക്കാതെ ഒരു 2 സെക്കൻഡ് സമയമിട്ടിട്ട് പതുക്കെ ഹാഫ് ക്ലച്ചിൽ നിന്ന് കാലയച്ചാൽ ഫസ്റ്റ് ഗിയറിൽ നമുക്ക് ജെർക്കില്ലാതെ വണ്ടി മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും. ഇനി ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജെർക്കില്ലാതെ അടുത്തൊരു ഗിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റർ കൊടുത്ത് ഫസ്റ്റ് വാഹനത്തിന് മൂവ് ആക്കുക. മൂവ് ആക്കിയതിന് ശേഷം ആക്സിലറേറ്റർ കുറയ്ക്കുക, ക്ലച്ചിൽ നിന്ന് ക്ലച്ച് ഫുള്ള് ചവിട്ടുക. ഫുള്ള് ചവിട്ടിയതിന് ശേഷം സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം ഒരു 2 സെക്കൻഡ് കൊണ്ട് ഹാഫ് ക്ലച്ചിൽ വന്നിട്ട് 2 സെക്കൻഡ് കൊണ്ട് ആ ഒരു ഹാഫ് ക്ലച്ച് പെഡലിൽ നിന്ന് വീണ്ടും കാലയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു 4 സെക്കൻഡ് ടോട്ടലായിട്ട് എടുക്കും. നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ഇതേ ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഹാഫ് ക്ലച്ച് വന്നിട്ട് അവിടുന്ന് ഒരു പതുക്കെയാണ് 2 സെക്കൻഡും കൂടി ഇട്ടാണ് കാലെടുത്തത്. നിങ്ങൾ നോക്കിയേ, ഞാൻ ഒറ്റയടിക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുത്തോ? ഇല്ലല്ലോ, ഒരു നിശ്ചിത ഒരു ചെറിയൊരു 4-5 സെക്കൻഡിൻ്റെ ടൈം ഇട്ടിട്ടാണ് ക്ലച്ചിൽ നിന്ന് കാലയച്ച്. ഇങ്ങനെ എടുത്തപ്പോൾ എനിക്ക് സെക്കൻഡ് ഗിയറിൽ ജെർക്കില്ലാതെ വാഹനം എടുക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഗിയറും കൂടെ ഷിഫ്റ്റ് ചെയ്യാം. ഇത് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഓരോ ഗിയറും സെക്കൻഡിലേക്ക് ഇട്ടു, ഇനി തേർഡ് ഫോർത്ത് അങ്ങനെ ഇടാൻ പോവുകയാണ്. നിങ്ങൾ നോക്കുക, സെക്കൻഡിൽ നമ്മളിങ്ങനെ വരുന്നു. ഓക്കെ, ഞാനിത് ആക്സിലറേറ്റർ കൊടുത്ത് ഫസ്റ്റ് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ആക്സിലറേറ്റർ കൊടുത്ത് ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു. നിങ്ങൾ നോക്കുക, ആക്സിലറേറ്റർ കൊടുത്ത് മൂവ് ആക്കുന്നു, ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ക്ലച്ച് ഇതേ ചവിട്ടി പിടിച്ചേക്കുകയാണ്. ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡ് കൊടുത്തു, ക്ലച്ചിൽ നിന്ന് ഒരു 2 സെക്കൻഡ് കൊണ്ട് ഹാഫ് ക്ലച്ച് വന്നു, അവിടുന്ന് ഒരു 2 സെക്കൻഡ് കൊണ്ട് കാലയച്ചു. കണ്ടില്ലേ, ദേ വളരെ ജെർക്കില്ലാതെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. വാഹനം ഓടിക്കുന്ന ഒട്ടുമിക്ക മികച്ച ഡ്രൈവർമാരും ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. അവരൊരിക്കലും ഒറ്റയടിക്ക് ക്ലച്ചിൽ നിന്ന് കാലയക്കാറില്ല, വളരെ സാവധാനത്തിൽ വളരെ കൂളായിട്ടാണ് അത് ചെയ്യുന്നത്. ഈ ഒരു രീതി അനുസരിച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഗിയർ നമ്മൾ ഒരു ഫോർത്തിൽ പോകുന്ന അവസരങ്ങളിൽ ഗിയർ നമ്മൾ ഫോർത്തിൽ നിന്ന് തേർഡിലേക്കും സെക്കൻഡിലേക്കും ഒക്കെ അഡ്വാൻസ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേങ്കിൽ ഒരു അഡ്വാൻസ് ഗിയർ ഷിഫ്റ്റിംഗ് മെത്തേഡും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇപ്പോൾ തേർഡിൽ നമ്മൾ പോവുകയാണ്. ഇനി ഫോർത്ത് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ വണ്ടിക്കൊന്ന് മൂവ് ആക്കുന്നു. ഇപ്പോൾ ഇവിടെ ഒരു വളവാണ്. ഈ വളവ് വന്നതിന് ശേഷം, വളവ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്തൊരു ഗിയർ ഇട്ട് കാണിക്കാം. നിങ്ങൾ നോക്കുക, ദേ ഫസ്റ്റ് ഞാൻ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, അതിനുശേഷം ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ക്ലച്ച് ഔട്ടിട്ട് ഇതേ ഫോർത്ത് അങ്ങ് കൊടുക്കുകയാണ്. ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഹാഫ് ക്ലച്ച് വന്നു, അവിടുന്ന് പതുക്കെ കാലയച്ച് ഇതേ വാഹനം എടുത്തപ്പോൾ ഫോർത്ത് ഗിയറിൽ സ്മൂത്തായി. ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഫോർത്തിൽ പോവുകയാണ്, ഇവിടെ ഒരു വളവുണ്ട്. അഡ്വാൻസ് ആയിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡ് കൊടുക്കുക. അതായത് വലി മുട്ടാതെ തേർഡ് കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നു, അവിടെ നിന്നും പതുക്കെ കാലയച്ചപ്പം ഇതേ തേർഡ് ഗിയറിൽ വാഹനം എടുത്തു. ഇനി തേർഡിലും പോകുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട് സെക്കൻഡ് കൊടുക്കുന്നു, ഹാഫ് ക്ലച്ച് പോയിന്റിൽ 2 സെക്കൻഡ് കൊണ്ട് വന്നു, അവിടെ നിന്നും പതുക്കെ കാലയക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, കണ്ടാ
അപ്പോൾ ഇത്രയും പതിയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. ഒരുപാട് വെപ്രാളപ്പെട്ട ഒറ്റയടിക്ക് ക്ലച്ച് എന്ന് കാലെടുത്ത് നിങ്ങൾ ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യേണ്ട, അതായത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ടു ഉടൻ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ, അതായത് ഒരു സെക്കൻഡുകൾക്കുള്ളിൽ പെട്ടെന്ന് കാലെടുക്കുക എന്നുള്ളതല്ല, ഒരു മൂന്നാല് സെക്കൻഡ് ടൈം ഇട്ടിട്ട് നിങ്ങൾ ക്ലച്ച് എന്ന് കാലയച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്താക്കാനായിട്ട് ഒരു ടെക്നിക്കും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് എപ്പോഴും നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വാഹനത്തിന് ആവറേജ് ആക്സിലറേറ്റർ കൊടുത്ത് മൂവ് നൽകിയിട്ട് ഓരോ ഗിയർ വിടുക. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സെക്കൻഡിൽ പോവുകയാണ്. ഇത് ആക്സിലറേറ്റർ നല്ല രീതിയിൽ കൊടുത്ത് മൂവ് ആക്കുന്നു. ഇപ്പോൾ ഓൾറെഡി വണ്ടി റണ്ണിങ്ങിലാണ്. ഇത് ഞാൻ ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് കാലെടുത്ത് ക്ലച്ച് അയച്ചപ്പോഴും വണ്ടി ക്ലച്ച് ചവിട്ടിയപ്പോഴും വണ്ടി റണ്ണിങ്ങിലാണ്. ഈ ഒരു സമയത്ത് ഞാനിത് തേർഡ് കൊടുത്തിട്ട് ഇതേ പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. അതായത് ആക്സിലറേറ്റർ കൊടുത്തിട്ട് വാഹനത്തിന് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി വണ്ടി റണ്ണിങ്ങിലായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള ടൈം കിട്ടും, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കാനായിട്ടുള്ള ടൈം കിട്ടും. ഒത്തിരി വെപ്രാളപ്പെട്ട് ഒത്തിരി സ്പീഡിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആക്സിലറേറ്റർ കൊടുത്ത് മൂവ് ആക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ വാഹനം ഒന്ന് തിരിച്ചിട്ട് വീണ്ടും ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ദേ വാഹനം നമുക്കിവിടെ തിരിക്കാം. റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഫസ്റ്റ് ഗിയർ ഓൾറെഡി കൊടുത്തു, വളരെ ക്വിക്കായിട്ടാണ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വാഹനം എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ആക്സിലറേറ്റർ കൊടുത്ത് നമ്മൾ മൂവ് ആക്കുന്നു, ആക്സിലറേറ്റർ കുറയ്ക്കുന്നു. ഇപ്പോൾ ഓൾറെഡി വണ്ടി റണ്ണിങ്ങിലാണ്. ക്ലച്ച് ഔട്ടുക, സെക്കൻഡ് കൊടുക്കുക, ക്ലച്ച് എന്ന് പതുക്കെ കാലയക്കുക. കണ്ടില്ലേ, സെക്കൻഡ് ഗിയറി വന്നു. ഇനി തേർഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലോ ഫസ്റ്റ് നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തതേ വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു. ദേ ഇപ്പോഴും വണ്ടി റണ്ണിങ്ങിലാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മൾ തേർഡ് ഗിയർ കൊടുക്കുകയാണ്. അതിനുശേഷം പതുക്കെ ക്ലച്ച് നിന്ന് കാലയക്കുക. ഇനി ഇവിടെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം, അഡ്വാൻസ് ആയിട്ട് സെക്കൻഡ് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കുക, വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റണ്ണിങ് മതി. ദേ അതിനുശേഷം ക്ലച്ച് നയിക്കുക, ആക്സിലറേറ്റർ കൊടുക്കുക. കണ്ടോ, ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കത് തുടക്കക്കാർക്ക് പലപ്പോഴും ഈ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം നിങ്ങൾ വെപ്രാളപ്പെട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഇതിൻ്റെ ടെക്നിക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സ്മൂത്തായിട്ട് ജെർക്കില്ലാതെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ചെയ്തിരുന്ന ഓരോ വീഡിയോകളും ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്കുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ, ഓരോ ചെറിയ വിഷയവും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ വീഡിയോകളും ചെയ്തിടുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും പതിവ് പോലെ തന്നെ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. സപ്പോർട്ട് ചെയ്ത് നൽകുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ വീണ്ടും രേഖപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ.